രോഹിണിക്കാണെങ്കിൽ ഇതൊന്നും അറിയത്തൂല്ല. ചുരുക്കി പറഞ്ഞ മൊത്തത്തി അവ ഇതിന്റെ ഇടയിൽ കിടന്ന അലമ്പുക. എന്നിട്ട് ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോ അവൻ കോടികളായിട്ടങ്ങ് മുങ്ങും. അതിനിടയില് എന്തെങ്കിലും തക്കപ്പിച്ച നമുക്ക് കിട്ടിയാലായി. അല്ലടാ, ഇത്രയും ബുദ്ധിയുള്ള ഒരുത്തൻ നിനക്ക് എന്തെങ്കിലും തരൂ? പെണ്ണുങ്ങളെ പറ്റിക്കുന്നവരല്ല എന്നെ പറ്റിക്കുന്നത്. രോഹിണിയായാലും ലീനയായാലും ആരാദ്യം പണം കൊടുക്കുന്നു അത് ഞാൻ അറിയും. അതിന്റെ വിഹിതം എനിക്ക് കിട്ടണം. അതിൻ്റെ ഇടയിലാ ആ ദ്രോഹി വിവാഹ വാർഷികം നടത്തുന്നത്. പിന്നെ അല്ലാപ്പ നല്ല കാഞ്ഞ വിത്ത അവിടെ നിന്നാവും ചിലപ്പോ സി എയുടെ കെട്ടുകൾ അടിച്ചു മാറ്റുന്നത്. ചിലർക്ക് അങ്ങനെയൊക്കെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടമ്മേ. അവനെ വിട്ട വീണാലും പെണ്ണിനെയും കൊണ്ടേ പൊങ്ങുള്ളൂ. നമ്മുടെ കാര്യ കഷ്ടം ഇരുന്നിരുന്ന് ഒരുത്തിയെ കെട്ടി അവളിപ്പോ കാക്കിട്ടോണ്ട് കാലനായിട്ട് നടക്ക. എടാ, നിന്റെ ജാതകത്തില് നിനക്ക് കല്യാണമേ പറഞ്ഞിട്ടില്ലടാ മോനെ. പിന്നെ നിങ്ങൾ എന്തരുന്നാണ് എന്നെ പ്രസവിച്ചത്? എടാ, ഗുണ്ടയായ മോൻ കല്യാണം കഴിക്കാത്ത തന്നെയാ നല്ലത്. നല്ല നില കുടുംബജീവിതം മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ആരെങ്കിലും ഒക്കെ വന്ന് വെട്ടുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്ന തന്നെയാ നല്ലത്. വെറുതെ പെണ്ണ് കെട്ടി ഒരു പെണ്ണിന്റെ ഭാവിയും കൂടെ കളയണ്ടല്ലോ. നോക്കിക്കോ, ഞാൻ ഒരു പെണ്ണിനെ കെട്ടും, നിങ്ങളെ അവളെടുത്ത് തുടക്കുകയും ചെയ്യും. അവള് നിന്നെ എടുത്ത് ചെവര് തേക്കാതിരുന്നാ മതി. വെറുതെ അല്ലടാ പടലി പോയത്. സൂപ്പ് കുടിച്ചത്, സൂപ്പ്, കഴുത്തിന്റെ സൂപ്പ്. അയ്യോ, സീസറിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ശരത്തും മോളും കൂടി പോണം. അച്ഛന് വരാൻ പറ്റുമായിരുന്നെങ്കി ഞാനും അച്ഛനും കൂടി പോയനെ. അല്ലെങ്കിലും ശരത്തേട്ടനെയും കൂട്ടി പോവാനിരിക്കാൻ. ഞാൻ വിവാഹം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഒന്നിച്ചങ്ങനെ ഫംഗ്ഷൻസിനൊന്നും പോയിട്ടില്ലല്ലോ. ശരത്തേട്ടനെ ആർക്കും അറിയില്ല, ആരെങ്കിലും കണ്ടാ തിരിച്ചറിയണമല്ലോ. സി ഐ സാറിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് പോകുന്നതിനെ പറ്റി പറഞ്ഞോണ്ടിരിക്കായിരുന്നു ഞങ്ങള്. അന്ന് കുറച്ച് നേരത്തെ തന്നെ പോണം ശരത്തേട്ടാ. എല്ലാവർക്കും ശരത്തേട്ടനൊന്ന് പരിചയപ്പെടുത്തണം. ഒട്ടുമിക്ക പോലീസ് ഓഫീസേഴ്സും പങ്കെടുക്കുമെന്ന്. അവരെയൊക്കെ മോനും ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതല്ലേ? അതെ, പിന്നെ ഈ പരിചയമില്ലാത്ത ആൾക്കാരുടെ ഇടയിലേക്ക് അധികം പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റില്ല. എന്റെ ആൾക്കാർക്കും ശരത്തേട്ടനെ കാണണ്ടേ. പിന്നെ നന്ദൻ പോയേനെ, അവൻ ചെല്ലുമ്പോ 100 കൂട്ടം ചോദ്യങ്ങളായിരിക്കും. അങ്ങനെ ചോദിക്കാൻ കാരണങ്ങൾ ഒരുപാടാണല്ലോ. അങ്ങനെ നോക്കുമ്പോ നിങ്ങൾ പോകുന്ന നല്ലത്. ശരത്തേട്ടൻ അറിയോ, ശരത്തേട്ടനെ കാണാതായതിനു ശേഷം ഞാൻ എങ്ങോട്ടും പോവാറില്ലായിരുന്നു. പോയി കഴിഞ്ഞാ അമ്മ പറഞ്ഞ പോലെ 100 കൂട്ടം ചോദ്യങ്ങളാ. ഭർത്താവിനി വരാനൊന്നും പോകുന്നില്ല, വേറെ വിവാഹം കഴിക്കണം, അതൊക്കെ സഹിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ഞാൻ ഇന്നും വീടിനകത്ത് തന്നെയായിരുന്നു. ഇനി വേണം ആത്മവിശ്വാസത്തോടെ എനിക്ക് എല്ലായിടത്തും പോവാൻ. അതുകൊണ്ട് വരില്ല എന്ന് പറയരുത്, ഉറപ്പായിട്ട് ശരത്തേട്ടൻ വരണം. ശരി, വരാം. ശരത്താള് കുറച്ചൊക്കെ നാണം കുടുങ്ങിയ. കൊണ്ടുപോണം മോളെയും കൂട്ടി. ശരത്തേട്ടാ, സി ഐ സാറിന്റെ ഫംഗ്ഷന് പോണെങ്കിൽ താനങ്ങ് പോണം. എന്നെ എന്തിനാ ഇതിനകത്തേക്ക് വലിച്ചഴിക്കുന്നേ? അമ്മയുടെ മുമ്പിൽ വെച്ച് പോവാന്ന് പറഞ്ഞിട്ട് ഇനി വാക്ക് മാറ്റരുത്. എന്താ ശരത്തേട്ടന്റെ പ്രശ്നം? എനിക്ക് ഇത്തരം ഫംഗ്ഷനൊന്നും പോവാൻ താല്പര്യമില്ല. ശരത്തേട്ടൻ ഇങ്ങനെ ആവരുത്. ആളുകൾ സന്തോഷത്തോടെ വിളിക്കുമ്പോ നമ്മൾ അതിൽ പങ്കെടുക്കണം. അങ്ങോട്ടുണ്ടെങ്കിലേ ഇങ്ങോട്ടും ഉള്ളൂ. നമ്മുടെ മോള് വളർന്നു വരിക. നാളെ മോളുടെ വിവാഹം നടക്കുമ്പോ 10 ആള് കൂടണമെങ്കിൽ നമ്മൾ ഓരോരോ ചടങ്ങുകളിൽ പങ്കെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ പരിചയമില്ലാത്തടത്തൊക്കെ പോകുമ്പോ വല്ലാത്തൊരു അസ്വസ്ഥതയാ. ആ ശീലം ഇങ്ങനെ കുറച്ച് പോകുമ്പോ മാറിക്കോളും. അന്ന് എന്തായാലും വന്നേ പറ്റൂ ശരത്തേട്ടൻ.
ശരത്തേട്ടന് പോലീസുകാരെ പേടിയാണോ? ഞാനെന്തിനാ പേടിക്കുന്നത്? താനെന്താ അങ്ങനെയൊക്കെ ചോദിച്ചേ? അല്ല, സിസാർ വന്നപ്പോ മുതലുള്ള ഭാവപ്രകടനം കണ്ട അങ്ങനെ തോന്നുന്നു. അതെന്റെ കുറ്റമല്ല. പോലീസിനെ ഭയക്കാൻ മാത്രം ക്രിമിനൽ പശ്ചാത്തലമൊന്നും എനിക്കില്ല. ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ ഉടനെ അതിന് മറ്റൊരു വ്യാഖ്യാനം നൽകും. ഞാൻ തർക്കത്തിനൊന്നും വന്നില്ലല്ലോ. ശരത്തേട്ട മടങ്ങി വന്ന ശേഷം നമ്മൾ ഒന്നിച്ച് എങ്ങോട്ടും പോയിട്ടില്ല. അതുകൊണ്ട് എനിക്കും അമ്മയ്ക്കും ഒക്കെ നമ്മൾ ഒന്നിച്ച് പോണോന്നൊരാഗ്രഹം. അതിന് വിഷമം പറഞ്ഞത് ശരത്തേട്ടനാ. അങ്ങനെ ഭർത്താവ് ഒരു വിഷമം പറയുമ്പോ അനുസരണശീലമുള്ള ഒരു ഭാര്യ അതനുസരിക്കണം. അതുപോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരും അവരുടെ ചില ആഗ്രഹങ്ങൾ അനുസരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇനി ഇതിൽ പിടിച്ച് കയറരുത്. ഞാൻ പരമാവധി വരാൻ നോക്കാം. അത് മതി. ഭർത്താവിനൊപ്പം ഒന്നിച്ച് യാത്ര ചെയ്യുന്നത് ഏതൊരു പെണ്ണിനും അഭിമാനോ, അതവളുടെ ആഗ്രഹം. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായാലും ശരത്തേട്ടൻ വന്നേ പറ്റൂ. കൊണ്ടുപോണം ആ ഫംഗ്ഷൻ അവനെ. വരൂ. അവൻ അവനെതിരെ ഇതുവരെ ആരും കേസ് കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ അവന്റെ ഫോട്ടോ പോലീസ് സ്റ്റേഷനിൽ കണ്ടേനെ. അങ്ങനെ എന്തൊക്കെയോ കേസുണ്ട് അവന്റെ പേരിൽ. അല്ലെങ്കിൽ സിഐസാറിന് മുന്നിലേക്ക് വരാൻ ഇത്രയും ഭയക്കില്ലായിരുന്നു അവൻ. ആരെങ്കിലുമൊക്കെ കേസ് കൊടുക്കാതിരിക്കോ. നമുക്കിപ്പോ പിടിച്ചു നിൽക്കാനുള്ള വകുപ്പുണ്ട്. എനിക്ക് ജോലിയുണ്ട്. ടീച്ചറിന് ജോലിക്ക് പുറമെ സാമ്പത്തിക അടിത്തറയുണ്ട്. ഇതൊന്നും ഇല്ലാത്ത പാവങ്ങളെ ചതിച്ചെങ്കിലോ അവരെങ്ങനെയാ സഹിക്കുന്നെ? അങ്ങനെയുള്ളിടത്ത് അവൻ പോയി വീടില്ലല്ലോ. സമ്പത്തുള്ള കുടുംബത്തിലല്ലേ കടന്നു ചെല്ലു. പെണ്ണ് കണ്ടു പോയതിനു ശേഷം അച്ഛനും അമ്മയും നന്ദനും പോയി കണ്ട വീടും അവന്റെ അച്ഛനും അമ്മയും എന്ന് പറയുന്നവരും ഒക്കെ വ്യാജമായിരുന്നു. ഓരോ സ്ഥലത്ത് ഓരോ ഭാര്യമാര്, ഓരോ അച്ഛനമ്മമാര്, ബന്ധുക്കള്. സത്യം പറഞ്ഞ നമ്മൾ വെട്ടിക്കൊല്ലേണ്ടതാ അവനെ. അങ്ങനെ കൊന്ന നിയമ ശിക്ഷിക്കോ ടീച്ചറെ? കൊന്നാലേ ഉറപ്പായിട്ടും ജയിലിൽ കിടക്കേണ്ടി വരും. അവന്റെ കഥകൾ സമൂഹത്തെ അറിയിച്ച ശേഷം പൊതുനിരത്തിലേക്ക് ഇറക്കി വിടണം. പേ പിടിച്ച നായ്ക്കളെ കൊല്ലുന്ന പോലെ കല്ലെറിഞ്ഞു കൊല്ലട്ടെ. ജോസാറും അമ്മച്ചിയൊക്കെ പറയുന്നുണ്ട് അവനെ സൂക്ഷിക്കണമെന്ന്. അത് വെറും പറച്ചിലല്ല, സൂക്ഷിക്കണം ടീച്ചറെ. നമ്മളെക്കാളും തലച്ചോറുണ്ടവന്. പിടിക്കപ്പെട്ടു എന്ന് ചെറിയൊരു സൂചന കിട്ടിയാൽ മതി, അവിടം കൊണ്ട് തീരുമല്ല. മോചിതയോട് പറഞ്ഞ അവൻ തീരും. പിന്നെ ഈ ഫംഗ്ഷന് പോകുന്ന സിഐ സാറിനോടോ? അവിടെ വരാൻ അവൻ താല്പര്യം കാണിക്കാത്തത് വെഡിങ് ഫംഗ്ഷൻ അല്ലേ? പല പോലീസ് ഓഫീസേഴ്സും വരും. ആരെങ്കിലും അവനെ തിരിച്ചറിഞ്ഞാലോ? തീർന്നില്ലേ? ഇനി ചക്രശ്വാസം വലിക്കാൻ പോകുന്നത് നമ്മളല്ല, അവൻ തന്നെയാ. അവൻ കിടന്ന് പെടാപ്പാട് പെടും. ടീച്ചറോ, എന്താ അപ്രതീക്ഷിതമായിട്ട് ഒരു വിസിറ്റ്? അമ്മച്ചി ഒന്ന് കാണാൻ വന്നതാ. ഓ, ഈ നാട്ടിലേക്ക് വരാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ടീച്ചറെ. പിന്നെ യവൻ ഇവിടെ വരുമെന്ന് ഉറപ്പായപ്പോ ഒറ്റയ്ക്ക് വിടാൻ തോന്നിയില്ല. എങ്ങനെ വിടും? വിട്ടാലും ഒരു ഉറപ്പും ഇല്ല. യവനെ ജീവനോടെ കാണാൻ പറ്റുമെന്ന് എന്ന് ഉറക്കമില്ലായ്മയും ഉണ്ടാവും. പിന്നെ ഇതാണ് നല്ലത്. ഇതാവുമ്പോ എന്നും കാണാമല്ലോ, ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. വിശ്വനാഥ സാറിനെ കാണാൻ അങ്ങോട്ട് വരണമെന്നുണ്ട്. പിന്നെ അങ്ങോട്ട് വന്നാ മറ്റു ചിലരെ കൂടെ കാണേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോ വരാനും തോന്നുന്നില്ല. അതാരാ അവിടെ ഇപ്പൊ കാണാൻ പറ്റാതായി? അമ്മച്ചി വെറുതെ ഓരോന്ന് പറയുന്ന ടീച്ചറ്. വന്ന സ്ഥിതിക്ക് എനിക്ക് സാറിനോടൊരു കാര്യം സൂചിപ്പിക്കാനുണ്ടായിരുന്നു. സാറിനറിയാലോ രോഹിണിമോൾക്കൊപ്പം വിവാഹം കഴിഞ്ഞ് നിങ്ങൾ ഒന്നിച്ച് താമസിച്ചതാ. അങ്ങനെ വരുമ്പോ
ആദ്യ ഭർത്താവിന് രണ്ടാമത് വിവാഹം കഴിച്ച ആളിനോട് ഒരു നീരസമുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, ശരത്തുമോൻ എന്തൊക്കെയോ സംശയങ്ങള്, അത് വളർത്തിവിടുന്നത് ശരിയല്ല. അവരുടെ ദാമ്പത്യത്തെ അത് മോശമായി ബാധിക്കും. മോന് മനസ്സിലായോ ടീച്ചർ പറഞ്ഞു വരുന്നത് എന്താണെന്ന്? ഞാനും രോഹിണിയും തമ്മിൽ കാണാൻ പാടില്ല അല്ലേ? എന്റെ ടീച്ചറെ കല്യാണം കഴിച്ചു, ഒന്നിച്ച് താമസിച്ചു, എല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. അപ്പോഴും എന്റെ മോൻ രോഹിണി മോളോട് നെറികേട് കാണിച്ചിട്ടില്ല. എന്നാൽ നെറികേട് കാണിച്ച ചില ആൾക്കാരെയാണ് ടീച്ചർ ഉൾപ്പെടെയുള്ളവർ സ്നേഹിക്കുന്നത്. എന്റെ കുഞ്ഞ് കുത്തേറ്റി മരിച്ചിരുന്നെങ്കിൽ ഇക്കണക്കിന് നിങ്ങളൊക്കെ സന്തോഷിച്ചേനല്ലോ. എന്തമ്മച്ചിതൊക്കെ? എല്ലാം അറിയാവുന്ന, എല്ലാരെയും അറിയാവുന്ന അമ്മച്ചി ഇത്രയല്ലേ പറയുന്നുള്ളടാ? ഞാൻ ഇനി രോഹിണിയെ കാണാതിരിക്കാൻ ശ്രമിക്കാം. പിന്നെ ഈ നാടകത്തിന്റെ അവസാനം എന്തൊക്കെയാണെന്ന് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞതിൽ ഒരു വിഷമമില്ല ടീച്ചറെ. ഞങ്ങളൊക്കെ മനുഷ്യരാ ടീച്ചറെ, എന്നാ മനുഷ്യരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്ത ചിലര് നിങ്ങളുടെ കുടുംബത്തിൽ കടന്നുകൂടി, അതാണ് നിങ്ങളുടെയൊക്കെ കണ്ണീരിന് കാരണം. ഏതായാലും ടീച്ചർ വന്നതല്ലേ, ഞാൻ ചായ എടുക്കാം. അമ്മച്ചി വേണ്ട, ഞാൻ ചായ കുടിച്ചതാ. എന്നാ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങ, അങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ടീച്ചർ വിഷമിക്കണ്ട, ടീച്ചറിന്റെ മാനസികാവസ്ഥ എനിക്കറിയാം. എന്റെ പേര് പറഞ്ഞ് ചിലപ്പോഴെങ്കിലും വീട്ടിനകത്ത് സംസാരം ഉണ്ടാവുന്നു അറിയാം. ഞാൻ പിന്നീടൊരു വിഷയം വീടിനകത്ത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ ഇങ്ങനൊരു റിക്വസ്റ്റുമായിട്ട് വന്നത്. സങ്കടപ്പെടുത്തിയതിന് അമ്മച്ചി ക്ഷമിക്കണം. എന്നാലും ആ മഹാഭാവിക്ക് വേണ്ടിയാണല്ലോ അവര് സംസാരിക്കാനായിട്ട് വന്നത്. നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടല്ലേ? അങ്ങനൊന്നുമില്ല, പിന്നെ അമ്മച്ചി ഉള്ളത് കൊണ്ട്. അമ്മച്ചി ഉള്ളത് കൊണ്ടോ അതോ ജോസാർ ഉള്ളത് കൊണ്ടോ? അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചേ? ജോസാർ കഴിവതും ഇനി വീട്ടിലേക്ക് വരരുതെന്ന് പറയാനാ ഞാൻ ഇവിടേക്ക് വന്നത്. അപ്പൊ നീ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഭയക്കുന്നത്? അങ്ങനെയെങ്കിൽ നീ ജോസാറിനോട് പറഞ്ഞിട്ടില്ലേ കാണാൻ വരരുതെന്ന്? ശരിയാണ്, പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് കുത്തേറ്റത് മുതൽ ഞാൻ എന്റെ തീരുമാനം മാറ്റി. കാണുന്നതിൽ തെറ്റില്ലാന്ന് സ്വയം വിലയിരുത്തി. ശരത്തിന്റെ കൂടി അഭിപ്രായമാണോ ഇത്? ശരത്തേട്ടൻ ഒരിക്കലും അനുകൂലിക്കില്ലല്ലോ. ശരത്തിന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നതാ ഞാനിപ്പോ ചെയ്യുന്നത്. അതിൽ ആരെ ഒന്നും ബോധിപ്പിക്കാനില്ല. ഞാനിപ്പോ ജോസാറിന്റെ അമ്മച്ചിന്റെ മുന്നിൽ നാണം കെടാൻ പോകുന്നു. മകളെ കാണാൻ വരരുതെന്ന് അമ്മ വന്ന് പറയുമ്പോ മകള് തന്നെ വന്ന് കാണുന്നു അവരെ, പിന്നെ എന്റെ വാക്കിന് എന്ത് പ്രസക്തിയുള്ളത്? ഇപ്പൊ എല്ലാവരെയും ധിക്കരിച്ച് മുന്നോട്ട് പോവാ നീ. ഇവിടെ വെച്ചൊരു വഴക്ക് വേണ്ട, ഏതായാലും വന്നതല്ലേ, അവരെ ഒന്ന് കണ്ടിട്ട് വരാൻ ഞാൻ, ബാക്കിയൊക്കെ വീട്ടിൽ വെച്ച് സംസാരിക്കാം. നീ എന്തൊക്കെ പറഞ്ഞാലും ഇനി സത്യങ്ങൾ മറച്ചു വെക്കുന്നത് അവരോട് ചെയ്യുന്ന ദ്രോഹമാണ്. എനിക്ക് മനസ്സിലായി,
രണ്ടുപേരുടെ മുഖം മാറിയത് എന്തുകൊണ്ടാണെന്ന് ഞാൻ കണ്ടു അമ്മേ. രോഹിണി ഇങ്ങോട്ട് വന്നത് രോഹിണിയുടെ അമ്മയെ വല്ലാതെ അപ്സെറ്റാക്കി കാണുമല്ലോ. അത് പിന്നെ പറയണം. അമ്മ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാനിപ്പോ ഇങ്ങോട്ട് വരുമെന്ന്. അമ്മ പറയേണ്ടതൊക്കെ പറഞ്ഞു. മരുമോനോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാണ് പറഞ്ഞതെന്നും അറിയാം. എങ്കിലും കഷ്ടമുണ്ട് മോളെ. ഇങ്ങനെ ഒരു ദുഷ്ടൻ അവരൊക്കെ സ്നേഹം കൊടുക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കും. അതിലൊരു വലിയ ശരിയുണ്ടമ്മച്ചി. അവന്റെ കയ്യിൽ പണം ഇഷ്ടം പോലെയുണ്ട്. നല്ല വക്കീലിനെ വെക്കും. കൊടുക്കേണ്ടവർക്കെല്ലാം പണം വാരിയെറിയും. എന്നിട്ട് ജയിലിൽ നിറങ്ങി ഇതുപോലെ പല പെൺകുട്ടികളുടെയും ജീവിതം തൂത്തെറിയും. അതുകൊണ്ട് അവനെ എല്ലാ അർത്ഥത്തിലും ഇല്ലാതാക്കാനാ ഞങ്ങളുടെ ശ്രമം. ഒരു രൂപ എടുക്കാനില്ലാതെ തെണ്ടിത്തിരിയണം. അത് തന്നെ അമ്മച്ചി ശരിയായ തീരുമാനം. അവൻ ഇനി മറ്റു പെൺകുട്ടികളെ വലവീശി പിടിക്കാൻ കുറെ നാളത്തേക്ക് പുറത്തേക്ക് ഇറങ്ങരുത്. കയ്യിൽ കാശില്ലാതാവുമ്പോ നല്ല വക്കീലിനെ വെക്കാൻ പറ്റത്തില്ല. ആരെയെങ്കിലും ഒക്കെ സ്വാധീനിക്കാനേ പണം എറിയാനും പറ്റത്തില്ല. ചുരുക്കത്തില് നമ്മൾ തന്നെ ഒരു വക്കീലെ വെക്കുകയാണെങ്കിൽ അവനൊരു 10-16 വർഷമെങ്കിലും ജയിലിൽ കിടക്കും. ഇങ്ങനെയൊക്കെ തന്നെ നിങ്ങൾ മുമ്പും പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ട് എന്തായി? പറയേണ്ടത് പറയാതെ മൂടി വെച്ചത് കൊണ്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും ആ നഷ്ടം ഉണ്ടായത്. ഇവിടെ പക്ഷേ അതുണ്ടാവില്ല അമ്മച്ചി. ശരത്ത് മാത്രമല്ല, നരനും നയനയും ഉൾപ്പെടെയുള്ളവർ പിടിക്കപ്പെട്ട് കഴിഞ്ഞു. നന്ദനും ഇപ്പോ ജോസാറുമായി സൗഹൃദത്തിലായി കഴിഞ്ഞു. ഇനി ഭയക്കേണ്ടത് ശത്രുക്കളെയാ. ഏതായാലും ഇനി നമ്മൾ രണ്ടാളോ നകന്നു നിൽക്കണം. പ്രത്യേകിച്ച് തന്റെ അമ്മ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ സ്ഥിതിക്ക്. എന്നാലും അവരോടൊപ്പം ഒന്നിച്ചൊരു മുറിയിൽ എങ്ങനെ കഴിയുന്നു മോളെ? ഒരു പ്രതികാര ചിന്തയോടെ അവനെ നശിപ്പിക്കാനുള്ള വാശിയോടെ. ഞാൻ ജോസാറിന്റെ വീട്ടിലേക്ക് പോയത് ഇനി രോഹിണിയായിട്ട് കാണരുത്, കഴിവതും ഇങ്ങോട്ട് വരരുതെന്ന് പറയാനാ. എന്നാ അമ്മച്ചിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവരെന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിച്ചു. അവർക്ക് എന്ത് തോന്നിയാലും ശരി, അമ്മ ചെയ്ത പ്രവൃത്തി ചെയ്യേണ്ടത് തന്നെയാ. ഞാനും അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. വർഷങ്ങൾക്ക് ശേഷം വന്ന മരുമകനാ, അവന് മനസ്സമാധാനം കിട്ടണം. രോഹിണിയായിട്ട് കാണില്ലെന്ന് ജോസാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങേരൊരു മാന്യനാ. പക്ഷേ വിവാഹം കഴിയാത്ത ആൾക്ക് പെട്ടെന്നൊരു പെൺകുട്ടി ഇഷ്ടപ്പെടുമ്പോൾ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് അതിയായി ആഗ്രഹിക്കും. ഇവിടിപ്പോ ജോസാർ മാത്രമല്ല പ്രശ്നം, രോഹിണിക്ക് നല്ല മാറ്റമുണ്ട്. മുമ്പൊക്കെ ശരത്ത് മടങ്ങി വരില്ലെന്ന് കരുതിയിട്ട് ജോസാറിനെ ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ എതിർത്തുകൊണ്ടിരുന്ന രോഹിണി ഇപ്പോ എല്ലാവരുടെയും വാക്കിനെ ധിക്കരിച്ചിട്ട് ജോസാറിനെ കാണാൻ പോവാ. ഇവിടിപ്പോ ഞാൻ അവിടെ നിന്ന് സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രോഹിണി അവിടേക്ക് വന്നു. അങ്ങനെ സ്ഥിരമായി അവളോട് പോകുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. രോഹിണിയെ ചെന്താമ്മ എങ്ങനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോളെ. മോനെ, ഞാൻ ജോസാറിനെ പോയി കണ്ടിരുന്നു. അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ അമ്മച്ചിയോടും ഇനി രോഹിണിയെ കാണരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അവര് തമ്മിൽ കാണും. സത്യം പറഞ്ഞാൽ ഈ വിഷയത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ മനസ്സിനകത്തൊരു ഭാരമാണ്. എന്താന്ന് വെച്ചാ, രോഹിണിക്ക് എന്തെങ്കിലും ഒരു ചെറിയ താല്പര്യം ജോസാറിനോടുണ്ടെന്നറിഞ്ഞാ ഞാൻ അങ്ങ് മറഞ്ഞു നിന്നേനെ. അങ്ങനെയൊന്നും ഇല്ല മോനെ. വേറൊന്നും കൊണ്ടല്ലമ്മേ. ഇനിയിപ്പോ ഞാൻ ഈ വിഷയത്തിന്റെ പേരിൽ അങ്ങ് വിട്ടുപോയാലും എന്റെ കുഞ്ഞെന്റെ മനസ്സിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഞാൻ ആരെ വേണമെങ്കിലും പിരിയാം, രോഹിണിയെ വേണമെങ്കിലും, പക്ഷെ എന്റെ കുഞ്ഞിനെ പറ്റില്ല. ഈ വിഷയത്തില് ചേച്ചി 1% പോലും സപ്പോർട്ട് ചെയ്തമ്മേ. ശരത്തേട്ടന്റെ കണ്ണ് നനയാൻ പാടില്ല. Oh,
ടീച്ചറിന്റെ അമ്മയ്ക്ക് അവന് അത്രയ്ക്ക് വിശ്വാസാ, അതുകൊണ്ടാ അവിടെ പോയി അങ്ങനെ പറഞ്ഞത്. അതെ, അമ്മ തന്നെ ഇനി ക്ഷമ പറയാനും പോവും. സത്യങ്ങളൊക്കെ അറിയുമ്പോ അമ്മച്ചിക്ക് ചെറിയ നീരസം ഉണ്ടായിരുന്നു. അത് പിന്നെ കാണത്തില്ലേ, അവര് ടീച്ചറിനോട് ക്ഷമിച്ചത് തന്നെ മഹാഭാഗ്യം. ഇനി വീട്ടിലെത്തുമ്പോ ഇതിന്റെ പേരിൽ ഒരു ചർച്ചയുണ്ടാവും. ലച്ചുമോൾ അച്ഛനിൽ നിന്ന് അകലം പാലിക്കണമെന്ന് പറഞ്ഞത് തന്നെ എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു. ഇനിയിപ്പോ അത് ജോസാറിനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് എല്ലാവരും വ്യാഖ്യാനിക്കും. എന്നാ പിന്നെ അമ്മയോട് അങ്ങ് പറഞ്ഞൂടെ? എല്ലാം പറഞ്ഞു കഴിഞ്ഞാ നമ്മളെപ്പോലൊന്നും അല്ല. ആ നിമിഷം മുതല് അവനോട് അകൽച്ച കാട്ടു അമ്മ. ഇന്ന് മാത്രമല്ല, ഇത്രയും വലിയൊരു ഫ്രോഡിനെ ഇനി ആ വീടിനകത്ത് നിർത്താനും സമ്മതിക്കില്ല. ചിലപ്പോ സി എ സാറിനോടോ മോചിതയോടോ പോയി പറഞ്ഞാലും ആയി, അതോടവൻ നേരെ ജയിലിലേക്ക് പോകും. കുറെ കാലം കഴിഞ്ഞ് പുറത്തു വന്നതിന് ശേഷം ഈ പണി തന്നെ തുടരും. അതുകൊണ്ട് നമ്മൾ പോകുന്ന ഈ വഴി തന്നെയാണ് ശരി. പ്രതീക്ഷ വാനോളം ഉയർത്തുക, എന്നിട്ട് കാലിൽ പിടിച്ചിടുക. ടീച്ചറിന് 1 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അവനോടൊപ്പം ഇറങ്ങിപ്പോന്നതുകൊണ്ട് അച്ഛനും അമ്മ എല്ലാം അകലുകയും ചെയ്തല്ലോ. ഒരു ദിവസം അവൻ കാണിക്കുന്ന പോലെ ഒരു പണി കാണിക്ക്. ഏതെങ്കിലും ഒരു ബന്ധുവിനെ കൂട്ടിക്കൊണ്ടു വാ, എന്നിട്ട് അച്ഛനോ മാമനോ ആണെന്ന് പറ. അങ്ങനെ എനിക്കൊരു മാമനുണ്ട്. എനിക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ ശരിയാക്കി തന്നത് മാമനാ. എന്നാ അദ്ദേഹത്തോട് പറ. 4-5 കോടി രൂപയുടെ പ്രോപ്പർട്ടി വീട്ടുകാര് ടീച്ചറിന് വേണ്ടി മാറ്റിയിട്ടിരിക്കുകയാണെന്ന്. അതോടെ അവൻ സ്നേഹം കൊണ്ട് പൊതിയും ടീച്ചറിനെ, എന്നിട്ട് ബാക്കിയുള്ള പണം കൂടി ടീച്ചറിന് വേണ്ടി ചെലവാക്കും. കാലിയാവട്ടെ, പെട്ടെന്ന് പെട്ടെന്ന് കാലിയാവട്ടെ. എന്നാലേ അവനെ കാലിയാക്കാൻ പറ്റൂ നമ്മുടെ ജീവിതത്തിൽ നിന്ന്. അവൻ കളിച്ച ഡ്രാമയുടെ 1/4 ഇല്ലെങ്കിൽ പോലും നമ്മളും കളിക്കണം കുറെ. ടീച്ചർ പറഞ്ഞത് നല്ല ബുദ്ധിയാ, അങ്ങനെ ചെയ്യാം. മാമനെ ഞാൻ വരുത്താം, വല്യമ്മ മാമനോട് വിവരം പറഞ്ഞോളൂ. പിന്നെ വേദനയുള്ളത് വീട്ടിലുള്ളവർ കാര്യങ്ങൾ അറിയുമ്പോഴാ. അച്ഛനെയും അമ്മയും ധിക്കരിച്ചോണ്ടാ ആ ദുഷ്ടനൊപ്പം ഇറങ്ങിപ്പോകുന്നത്. അവരൊക്കെ അവക്ക് അങ്ങനെ തന്നെ വേണമെന്നും പറയും. ഒരർത്ഥത്തിൽ അത് ശരിയുമാണ്. പഠിക്കുന്ന കാലത്ത് പോലും ആരോടും പ്രണയം ഉണ്ടായിട്ടില്ല, എന്നിട്ട് പ്രണയിച്ചതോ? ഒരിക്കലും സ്നേഹിക്കാൻ പാടില്ലാത്ത ഒരുത്തനെ. ആ ചതിക്ക് എന്ത് ഡ്രാമ വേണമെങ്കിലും ഞാൻ കളിക്കും. മാമനെ വരുത്തണം. ശരത്തേട്ടൻ വന്നോ? വന്നാലും ആ മോന് ശ്വാസം മുട്ടലല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് പുറത്തുപോയി. ചേച്ചി എന്തെങ്ങനെ ഈ ശരത്തേട്ടൻ വിലക്കിയിട്ടും എന്തിനാ ജോസാറിനെ കാണാൻ പോകുന്നേ? അതിനെ ആരും തെറ്റായ അർത്ഥത്തിൽ എടുക്കണ്ട. ജോസാറിനെ അല്ല, ഞാൻ അമ്മച്ചെ കാണാനാ പോയത്. അത് ഞാൻ അമ്മയോട് പറഞ്ഞതാണല്ലോ. നീ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാ ഇപ്പോ. ശരത്തേട്ടനെക്കാളും വലുതാണോ ഈ ജോസാറും അമ്മച്ചിയൊക്കെ? എന്താ നീ മറുപടി പറയാത്തത്? വീടിനകത്തിരിക്കുമ്പോഴും ആകെ ഒരു പുകച്ചില്ല. കാണുന്നവർക്ക് ശരത്തിനോട് എന്തോ അകൽച്ചുള്ളതുപോലെ തോന്നും. ശരിക്കും അകൽച്ച ഉണ്ടോ ചേച്ചി? എന്തുവച്ചാ, സ്നേഹത്തിലൊന്നും ഒരു ആത്മാർത്ഥത കാണുന്നില്ല. പഴയൊരു ഇഷ്ടമൊന്നും ശരത്തേട്ടനോട് ചേച്ചിക്കിപ്പോ ഇല്ല. എന്റെ സത്യസന്ധത ആരും ചോദ്യം ചെയ്യണ്ട. ഞാൻ ഒരിക്കലും തെറ്റായ പാതയിൽ സഞ്ചരിച്ചിട്ടില്ല. മോളെ, നീ ജോസാറിന്റെ ഭാര്യയെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിഞ്ഞതാണ്. അത് നരൻ എന്നൊരു അസുരനിൽ നിന്നും രക്ഷപ്പെടാനായിരുന്നു, അല്ലാതെ അതിൽ തെറ്റായിട്ടൊന്നുമില്ല. സംസാരിച്ചിട്ട് കാര്യമില്ലമ്മേ, മിക്കവാറും ഇനി ഈ ചേച്ചി ജോസാറിനെ കാണാൻ പോവും. ആവശ്യമുണ്ടെങ്കിൽ പോവും. രോഹിണി, എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ശരത്തിന് നന്നാലും നിനക്ക് പ്രശ്നമില്ലെന്ന്? ഈ ചേച്ചിയുടെ സ്വഭാവം ചില നേരത്ത് എല്ലാരെയും അതിശയിപ്പിക്കുന്നതാ. ഒരിക്കലങ്ങനെ എല്ലാവരും എന്നെയും ജോസാറിനെ തെറ്റിദ്ധരിച്ചിരുന്നു. എന്നാൽ പിന്നീട് കാര്യങ്ങൾ ബോധ്യമായി. ഇവിടെ അതിനപ്പുറം ഒന്നുമില്ല, എല്ലാം തെറ്റിദ്ധാരണ മാത്രം.
ഭീഷണിപ്പെടുത്തണ്ട നീ. നീ പോയാലും എത്രയ്ക്ക് പോവെന്ന് അറിഞ്ഞവളാ ഞാൻ. മനസ്സുകൊണ്ടുപോലും തെറ്റ് ചെയ്യാത്തവരാണ് സർ, എന്നിട്ടും വിധി ഇങ്ങനെയായിപ്പോയി. തകർക്കരുത് എന്റെ പെങ്ങളുടെ ജീവിതം. എന്റെ ഭാവി പോയാലും ശരി, നിങ്ങളുടെ മക്കളും നശിക്കണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും.